വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുന്നു. ഇനി നമുക്ക് പന്തളത്ത് വെച്ച് കാണാം. ഇതാണ് വലിയ കോയിക്കിൽ അയ്യപ്പ ക്ഷേത്രം. മണികണ്ഠൻ കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന ഇതിവിടെയാണ്. ഇതിനപ്പുറമാണ് കൊട്ടാരവും തിരുമാഭരണവും സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങോട്ട് നമുക്ക് പോകുവാൻ കഴിയുകയില്ല. വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ അവിടെ ആൾക്കാർക്ക് പ്രവേശനമുള്ളൂ. ശാന്തമായി ഒഴുകുന്ന അച്ഛൻ കോവിലാറും അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇരുവശങ്ങളിലും പച്ചപ്പട്ട് പുതച്ചു നിൽക്കുന്നത് പോലെ വൃക്ഷലതാദികൾ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നു. എന്ത് ഗാംഭീര്യമാണ് കാണുവാൻ. അതിമനോഹരമായ തീരത്ത് കൂടി ഒരു യാത്ര ചെയ്യുവാൻ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനിക്കാം. അത്രയും നല്ല മനോഹാരിതയാണ് ഇരുവശങ്ങളിലും നമ്മളെ സമ്മാനിക്കുന്നത്. ശാന്തമായി ഒഴുകുന്ന നദിയും അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് മണികെട്ടിയ അമ്പലത്തിലേക്കാണ്. അങ്ങോട്ടുള്ള റോഡ് പച്ച പർവ്വതാനി ഇരുവശങ്ങളും വിരിച്ച മാതിരിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ുള്ള വ്യൂ കാണുമ്പോൾ തട്ടേക്കാട് പക്ഷിസങ്കേതമാണെന്ന് തോന്നുന്നു. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയത്. അതിമനോഹരമാണ് ഈ തീരം. പി എസ് കനാലിൻ്റെയും മറുകരയിലുള്ള വൃക്ഷങ്ങളുടെയും ആ പച്ചപ്പും ആ നീലിമയും എല്ലാം മനസ്സിന് വല്ലാതെ കോർത്തിണക്കുന്നു. ഒരു സംഗീതാത്മക ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ശരിക്കും അമ്പലത്തിൻ്റെ പേര് കാട്ടിലമ്മ എന്നാണ്. എല്ലാവരും എളുപ്പത്തിന് വേണ്ടി മണികെട്ടിയ അമ്പലം എന്ന് വിളിക്കുന്നു. അവിടുത്തെ നാട്ടുകാരായ ഭക്തരോട് നമുക്ക് അമ്മയെക്കുറിച്ച് ചോദിക്കാം. അമ്പലത്തിന് വളരെ പുരാതനമായിട്ടുള്ള അമ്പലമാണ്. അമ്പലം പുതുക്കി പണിഞ്ഞിട്ട് ഒരു 5 വർഷത്തിനടുത്തേ ആകത്തുള്ളൂ. അന്ന് മുതൽ ഭക്തേന തിരക്കാണ് അമ്പലത്തിൽ. ഉദ്ദിഷ്ട കാര്യം സാധിക്കാൻ വേണ്ടി പേരാളിന് ചുറ്റും 7 വലം വെച്ച് മണി കെട്ടാറുണ്ട്. അത് മനസ്സിൽ എത്ര മണി ഉദ്ദേശിക്കുന്നോ അത്രയും മണി കെട്ടാം. ഇത് ഇത്ര മണി കെട്ടണമെന്നൊന്നുമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും മണി കെട്ടാം. അപ്പോൾ എത്ര പ്രദക്ഷിണം വെച്ചാണ്? 7 പ്രദക്ഷിണം വെച്ചിട്ട് പൂജിച്ച് തരുന്ന മണി പേരാളെ കെട്ടിയാൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുമെന്നാണ് അവിടുത്തെ വിശ്വാസം. വിശ്വാസം മാത്രമല്ല, നടന്ന്
ചരിത്രങ്ങളും ഉണ്ട്. അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഏതാണ്? ദേവിയാണ്, ഭദ്രകാളി. പിന്നെ നടന്നു കഴിഞ്ഞാൽ വേറെ വഴിപാട് ചെയ്യണം അവിടെ? അവിടെ വഴിപാട് എല്ലാ വഴിപാടുകളും ഉണ്ട്. പിന്നെ അത് മണി കെട്ടി നടന്നു കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട പിന്നെ നമ്മളൊന്നും ചെയ്യണമെന്നില്ല. പിന്നെ പൊങ്കാല ഇടണം. പൊങ്കാല നമ്മൾ എപ്പോഴും ചെല്ലുമ്പോൾ നമുക്ക് പൊങ്കാല ഇടാം. പൊങ്കാല എല്ലാ ദിവസവും ഇടാം. ഇന്നും പൊങ്കാലയുണ്ട്, എല്ലാ ദിവസവും പൊങ്കാലുണ്ട്. രാവിലെ ഉണ്ട്, വൈകിട്ടും ഉണ്ട്. രാവിലെ 5 മണിക്ക് തുറക്കും. 5 മണിക്ക് തുറന്നിട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കും. പിന്നെ 4 മണിക്ക് തുറക്കും. 4 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ 8-9 മണിയാകും തീരാൻ. തീർന്ന് ഈ ഭക്തനം എല്ലാം പോയതിന് ശേഷം ഇവിടുത്തെ ഈ ഇതെല്ലാം ഒതുക്കത്തുള്ളൂ. ഈ കായൽ TS കനാൽ എന്ന് പറയും. ഇത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ ഇത് ദേശീയ ജലപാതയാണ്. ആ, ദേശീയ ജലപാതയാണ്. ഇതിപ്പം മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ റൂട്ട് ഉണ്ടായിരുന്നു. കൊല്ലം ആലപ്പുഴ ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ഇതിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇല്ല. അതിനെ അവർ എന്തൊക്കെയാണ് തുടങ്ങുക. ഈ TS കനാലിന് ഓലം തിരുത്തുന്നും പൊന്മന എന്നും പേരുണ്ട്. അതിമനോഹരമായ കാഴ്ചകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഭക്തരാണ്. ജങ്കാറിൽ 100-300 ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ആ കാഴ്ച തന്നെ അതിമനോഹരമാണ്. മനസ്സിന് കുളിർമയും ആനന്ദവും നൽകുന്ന ഒരു നയനന്ദകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും വീണ്ടും അമ്മയുടെ അടുത്തേക്ക് എത്തണമെന്നുള്ള വിശ്വാസത്തോടെയാണ് ജനങ്ങൾ വീണ്ടും മടങ്ങിപ്പോകുന്നത്. അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും അമ്മയോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങുവാനും നടന്നാൽ വീണ്ടും പൊങ്കാല ഇടുവാനും വേണ്ടി ആ ഭക്തർ ദിവസവും 100,000-ൽ പരം ആളുകൾ വന്നു പോകുന്നു എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്. ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന ഭക്തജനങ്ങളാണ്. അതി പുരാതനമായ ക്ഷേത്രമാണ്. കുറെ കാലങ്ങൾ കൊണ്ടാണ് ഇത്ര ജനത്തിരക്കുണ്ടായതെന്നാണ് ഈ ക്ഷേത്രത്തെ കുറിച്ച് ഒരു നാട്ടുകാരുടെ അഭിപ്രായം പറയുന്നത്. അവിടെ മണി കെട്ടിയാൽ, അടുത്ത് പൂജിച്ച് മണി കെട്ടിയ ഒരു പ്രദക്ഷിണം പോയിട്ട് മണി കെട്ടിയ വിചാരിച്ച കാര്യം നടക്കുമെന്നാണ് പറയുന്നത്.
സ്ഥലമുണ്ട്. ദർശനം കഴിഞ്ഞ് മടങ്ങുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളാണ് അവർ. ജങ്കാറിൽ നിന്നിറങ്ങിയാൽ ഒരു 2 മിനിറ്റ് നടക്കുവാനുള്ള ദൂരമേ ഉള്ളൂ അമ്മയുടെ അടുത്തേക്ക്. ഇപ്പുറം വേറൊരു ജങ്കാറും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയുമുണ്ട് 2 ജങ്കാറുകൾ. ജനത്തിരക്ക് മൂലം ഭക്തജനങ്ങളുടെ പ്രവാഹവും അതുപോലെ തന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി മറ്റൊരു ജങ്കാറും ഇവിടെ സജ്ജമായി ഒരുക്കിയിട്ടുണ്ട്. വൃശ്ചികം 1 മുതൽ കുടിൽ കെട്ടി പാർപ്പ് എന്ന് പറയുന്ന ഭജനയിരിപ്പ് ഉത്സവമാണ് തുടങ്ങുന്നത്. 1000 കുടുംബങ്ങൾക്കാണ് ഭജനയിരിക്കുവാൻ പന്തൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാം അമ്പലത്തിൽ നിന്ന് സൗജന്യമായി നൽകുകയാണ് അവർക്ക് ഭക്ഷണവും മറ്റും. ഈ അമ്പലത്തിലെ പൂജാതിവിധികളും ഇവിടുത്തെ ഉത്സവങ്ങളെക്കുറിച്ചും നമുക്ക് ക്ഷേത്രം സെക്രട്ടറിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഏറ്റവും വലിയ വഴിപാട് എന്ന് പറയുന്നത് മണികെട്ട് തന്നെ. നമ്മുടെ ഒരു സാധാരണപ്പെട്ട വന്ന് മനസ്സറിഞ്ഞ് നൊന്ത് വിളിച്ച് ദേവിയെ പ്രാർത്ഥിച്ചൊരു മണി കെട്ടിയാൽ അത് നടക്കുമെന്നുള്ളതിൻ്റെ ഒരു പ്രധാന തെളിവാണ് ഈ കാണുന്ന ജനങ്ങളുടെ ഒരു ജനങ്ങളുടെ ആ കൂട്ടം എന്ന് അവനെ പറയാം. അത് 1 മണി കിട്ടുന്നവരുണ്ട്, 7 മണി കിട്ടുന്നവരുണ്ട്, 100 മണി വരെ കിട്ടുന്ന ആൾക്കാരുണ്ട്. അതിനകത്തൊരു പ്രത്യേകതെന്ന് പറഞ്ഞാൽ സാഫല്യം ഉറപ്പാണ്. 10,000 ആൾക്കാരാണ് തിരിച്ച് നമ്മളിവിടെ വരുന്നത്, നടന്നെന്നും പറഞ്ഞുള്ള അവരെ കാര്യങ്ങളെല്ലാം നടന്ന് എന്നും പറഞ്ഞ് വരുന്നത്. പിന്നെ ഇവിടുത്തെ 2 പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ് ഉച്ചയ മാസത്തിലെ കുടിൽ ഭജനം പാർപ്പ്. ആ അതിന് വേണ്ടിയിട്ടാണ് ആ പന്തലെല്ലാം ചെയ്യുന്നത്. ഓരോ കുടുംബങ്ങളും 1000 മേളിലുള്ള കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കാനായിട്ട് വരുന്നത്. അത് 12 ദിവസം ഇവിടെ താമസിച്ച് കുളിച്ച് തൊഴുത് 12 ദിവസം ഇവിടെ നിൽക്കുന്ന, അത് നേർച്ച പറഞ്ഞിരിക്കുന്നത് നമ്മൾ മണി കിട്ടുന്ന പോലെ തന്നെ നേർച്ച പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ കടലിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന അമ്പലമാണത്. ഇവിടെ 5 കിണറുകളുണ്ട്. ഈ 5 കിണറിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു 10 മീറ്റർ കടലുമായിട്ടൊരു 10 മീറ്റർ വ്യത്യാസമുള്ള അമ്പലം ഈ കിണറാണ് നമ്മുടെ ശ്രീകോലിനകത്തിരിക്കുന്നത്. ആ കിണറ് ഏറ്റവും ശുദ്ധമായ വെള്ളം. ഈ 5 കിണറിലും നല്ല ശുദ്ധമായ വെള്ളം തന്നെയാണ്. പക്ഷേ ഇതിന് കിഴക്കോട്ടുള്ള കിണറെല്ലാം ഉപ്പുള്ളതാണ്. അതൊരു ഏറ്റവും വലിയ ദേവിയുടെ ഒരു പവർ, അത് ശക്തി തന്നെയാണ്. പിന്നെ ഇവിടെ മുടി പറയിടിയിൽ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ്. ദേവിയുടെ മുടി ഇറങ്ങി 1 മാസം ദേവിയെ എല്ലാ കരക്കാരെയും അമ്പലങ്ങളിലെ ദേവിയുടെ വീടുകളിലെല്ലാം പോയി അവരെല്ലാം കണ്ട് അനുഗ്രഹങ്ങളെ കൊടുത്ത് തിരിച്ചു വരുന്ന ഒരു ചടങ്ങാണ്. അത് 2 ഉത്സവമാണ് ഇവിടെ. ഇവിടെ ഭദ്രയുടെയും ദുർഗയുടെ ഇത് മാടൻ അമ്പലത്തിന് തൊട്ട് പിറകിലുള്ള കടൽ തീരമാണ് ഈ കാണുന്നത്. അല്പനേരം കടൽ തീരത്തിരുന്ന് കാറ്റുകൊണ്ട് അമ്മയോട് നന്ദി പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് മടങ്ങാം. അടുത്ത വരവിനായി വീണ്ടും ഈ തിരമലയുടെ യാത്ര ചോദിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പിരിയാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അടുത്ത വീഡിയോയുമായി ഉടൻ ഞങ്ങൾ എത്തുന്നതാണ്. സന്തോഷ് എഴുപ്പുറം.